ഹായ് ഫ്രണ്ട്സ്, ആർട്ട് മീഡിയയുടെ ആർട്ട് സ്റ്റുഡിയോ ആയ എസ് ബി ആർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്രീജേഷ് ഗോപാൽ, ആർട്ട് മീഡിയ ആർട്ട് ഇൻസ്ട്രക്ടറും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഫെഡറേറ്റീവ് വെയ്റ്റിംഗ് സെക്ടറിലെ ഫീൽഡ് അസിസ്റ്റന്റുമാണ്. ഇപ്പോൾ ലോകമെമ്പാടും പാൻഡമിക് സിറ്റുവേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ ജീവികളും എല്ലായ്പ്പോഴും അതിജീവനത്തിന്റെ പാതയിലാണ്. സൂക്ഷ്മജീവികളോട് നിരന്തരം പൊരുതിക്കൊണ്ടാണ് നാം ജീവിക്കുന്നത്. കൊറോണ എന്ന വൈറസിന്റെ പ്രത്യേകത അതിന്റെ അതിവ്യാപന ശേഷിയാണ്. പക്ഷെ പല മാനുഷിക മൂല്യങ്ങളെയും തിരിച്ചറിയാനായിട്ട് കൊറോണ വൈറസ് മനുഷ്യനെ സഹായിച്ചു എന്ന് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഈ പുതുവർഷത്തിൽ തന്നെ ഈ കൊറോണ വൈറസിനെ നമുക്ക് തുരത്താനാകും എന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ചിത്രകാരൻ നമുക്ക് പരിചയപ്പെടാം. കുറ്റാരോപിതരായിട്ടുള്ള ആളുകളുടെ രേഖാചിത്രം വരച്ച് പ്രതികളെ കണ്ടെത്തുന്ന വളരെ വിദഗ്ധനും വ്യത്യസ്തനുമായിട്ടുള്ള ഒരു ചിത്രകാരൻ, പോലീസ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ രാജേഷ് മണിമല. രാജേഷ് മണിമല എന്ന ചിത്രകാരന്റെ വരവോടുകൂടിയാണ് രേഖാചിത്രങ്ങൾ ഉപയോഗിച്ച് കുറ്റവാളികളെ കണ്ടെത്തുന്ന ഒരു രീതി തുടങ്ങി വെച്ചത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. പക്ഷെ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാല് ഒരാഴ്ചക്കകം ഈ പ്രതിയെ പിടിച്ചു എന്നുള്ളതാണ് ഈ രേഖാചിത്രം വെച്ചുകൊണ്ട്. നമ്മള് ചെറുപ്പം പോലെ ചിത്രം വരയ്ക്കുമായിരുന്നു. അപ്പൊ അതിനകത്ത് എന്റെ അമ്മാവനുണ്ട്, അമ്മാവന് ഈ ചിത്രം തന്നെ ചെയ്യുമ്പോൾ ചിത്രം പടം വരയ്ക്കാറുണ്ട്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ഒരു തുടക്കം. ആ കാലഘട്ടത്തില് ഈ ചിത്രകഥകൾ അത് ഡിക്റ്റേറ്റീവ് ചിത്രകഥകൾ, ഠമാർ പടാർ ആ കാലഘട്ടത്തിൽ ചിത്രകഥകളൊക്കെ വരയ്ക്കുക, എന്നിട്ട് ഈ ചിത്രകഥയുടെ കഥ പുള്ളി തന്നെ എഴുതുക, അതിന് പടം വരയ്ക്കുക, ഇതായിരുന്നു ആദ്യകാല പടം. ഇത് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ബുക്ക് എടുത്ത് ബുക്കിനകത്തെ പേപ്പറൊക്കെ വലിച്ച് കയറി പടം വരയ്ക്കാൻ തുടങ്ങുന്നതാണ് തുടക്കം. ഞാൻ വരകാരൻ, ചുമ്മാ സാധാ വരകാരൻ. അന്നത്തെ കാലത്ത് ബസ് വരയ്ക്കല്, അതുപോലെ തന്നെ ദേവിയുടെ ചിത്രങ്ങൾ വരയ്ക്കുക, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ബസ് വരയ്ക്കുന്ന ആളാണ് ഏറ്റവും മികച്ച ചിത്രകാരൻ. അതല്ല എന്ന് മനസ്സിലായത് നമ്മുടെ ഈ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ചിത്രകലാ മത്സരത്തിന് പോയതാണ് തുടക്കം. ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. അപ്പോൾ താമര വരയ്ക്കാനാണ് പറഞ്ഞത്, താമര. ഞാൻ ആ താമര വരയ്ക്കുന്നു. അപ്പോൾ അന്നത്തെ ഡ്രോയിങ് മാഷ് പറയുന്നു, നിനക്ക് സ്പീഡുണ്ട്, അതുകൊണ്ട് പെയിൻറ്റിങ് പഠിച്ചോളാൻ പറഞ്ഞു. പെയിൻറ്റിങ് അങ്ങനെ ഓരോരുത്തർ സെലക്ട് ചെയ്ത് വിടുവല്ലോ ഒരാളെ മത്സരിപ്പിക്കും സബ് ജില്ലയിൽ. ആ പെയിൻറ്റിങ് വരയ്ക്കാൻ ചെന്നപ്പോൾ എനിക്ക് തന്ന വിഷയം എന്ന് പറയുന്നത് സീനറിയാണ്, സീനറി. ഇത്രയും പറഞ്ഞു, മല വേണം, സൂര്യൻ വേണം, മരങ്ങൾ വേണം, പുഴകൾ വേണം, വീടുകൾ വേണം, ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മരങ്ങൾ അറിയാം, പച്ചയിലേക്ക് വരയ്ക്കാൻ പറ്റി, വീടിനൊക്കെ നമ്മൾ ഓടിൻ്റെ കളറൊക്കെ അടിക്കാൻ പറ്റി. പക്ഷെ വെള്ളത്തെ നിറം എനിക്കറിയത്തില്ല. ഞാൻ കുറേ നേരം ആലോചിച്ചിട്ട് വെള്ളം, വാട്ടർ കളർ ചെയ്യാൻ കൊടുക്കുന്ന വെള്ളം തന്നെ എടുത്ത് നേരിട്ട് ആ നദിയുടെ സ്ഥലത്ത് അടിച്ചു വെച്ചിട്ട് ഇറങ്ങിപ്പോയി. സമ്മാനം കിട്ടില്ല. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ബസ് വരയ്ക്കുന്നതല്ല ചിത്രകല എന്ന് മനസ്സിലായി. അവിടുത്തെ ഒരു മാറ്റം ഉണ്ടായി. തൊട്ടടുത്ത വർഷം സബ് ജില്ലയിൽ ഫസ്റ്റ് ഉണ്ടായിട്ടുണ്ടായി. ഞാൻ അപ്പോൾ അതിന് അന്ന സമയത്ത് നമ്മുടെ അടുത്തൊരു കാവുകാട്ടിൽ ബാലൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുള്ളി വലിയൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം പഴയ കോലിംഗ് എന്ന് പറഞ്ഞ്, ഓർക്കുന്നുണ്ടാകും കോലിംഗ്, പഴയ കാല ചിത്രകാരന്മാർ, എൻ്റെ പ്രായത്തിലുള്ള ചിത്രകാരന്മാരെല്ലാം അറിയുന്നൊരു പടമായിരിക്കും ഈ കളർ ബോക്സ്. ഒരു മുയൽ പടം വരയ്ക്കുന്ന അതിൻ്റെ കളർ, അതിൻ്റെ ഒരു ടോപ്പിലെ പടം ഇപ്പോൾ മറക്കാൻ പറ്റില്ല. അതെനിക്ക് ആദ്യമായിട്ട് തരികയും ഞാൻ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യും. തൊട്ടടുത്ത വർഷം ഒന്നാം സമ്മാനം മേടിക്കാൻ പറ്റി. അതുശേഷം ഞാനിങ്ങനെ പല മത്സരങ്ങളിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ്, ഇൻ്റർ യൂണിവേഴ്സിറ്റി, ഓൾ ഇന്ത്യ ഫസ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അങ്ങനെയാണ് ചിത്രകാരനാണെന്ന് തിരിച്ചറിയപ്പെടുന്നത്. എൻ്റെ ഒരു ബന്ധുവായ, നിങ്ങളൊരു പക്ഷേ ആരെയായിരിക്കും, മോഹൻ മണിമല എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, അദ്ദേഹമാണ് എന്നെ ചിത്രകലയിലേക്ക് ശരിക്കും തിരിച്ചുവിടുന്നത്. പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ, ഇത് ശാസ്ത്രീയമായി പഠിച്ചാൽ മാത്രമേ അറിവുണ്ടാവുകയുള്ളൂ എന്നൊക്കെ എനിക്ക് പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട മോഹൻ ചേട്ടനാണ്. അദ്ദേഹത്തോട് ചിത്രകലാ രംഗത്തിൻ്റെ കടപ്പാട് അദ്ദേഹത്തോട് മാത്രമാണ്. ശേഷം നമ്മൾ എത്ര ചിത്രകാരനായാലും പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്.
നമ്മൾ ഈ പഠനം ഒരിക്കലും അവസാനിക്കില്ല. കാരണം സംഗീത സാഗരം എന്ന് പറഞ്ഞ പോലെ ഈ ചിത്രകലയുടെ ടെക്നിക്കലും അങ്ങനെ ഇങ്ങനെ അസഖ്യമായിട്ട് നീണ്ടുപോവുക. അത് മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ഓരോരുത്തരുടെ ഈ ടെക്നിക്ക് രീതിയിൽ പരിശോധിച്ചാൽ മതി. ഞാനിപ്പോഴും സുനിൽ ലിനസ്റ്റ് എന്നൊരു മഹാനായ കലാകാരൻ്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും പഠിത്തമാണ്. കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർക്ക് ഞാൻ അറിയാമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സൗജന്യമാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ചിത്ര ഡിപ്ലോമ നേടിയിട്ടുണ്ട്. അത് നമ്മുടെ കറിയച്ച എ പരമേശ്വരപിള്ള സ്കൂൾ ഓഫ് ആർട്സിലാണ് ഞാൻ പഠിച്ച ഡിപ്ലോമ എടുത്തുള്ളത്. ശേഷം മാവേലിക്കരയിലുള്ള നമ്മുടെ സുല്ലിനസ് ഡേ എന്ന് പറഞ്ഞൊരു ചിത്രകാരൻ്റെ കീഴിൽ അന്ന് വരുന്ന പോലെ അഭ്യസിച്ച് വരികയാണ്. എനിക്ക് പക്ഷേ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിന് യാതൊരു ഗുണമില്ലായിരുന്നു. അത് 10-18 വർഷത്തോളം വരയ്ക്കാൻ പറ്റാതിരുന്നത്, ബ്രഷ് തൊടാൻ പറ്റാതിരുന്നത് നമ്മളെ വലിയ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിച്ച വെക്കുന്ന ആളെ പോലെ, പിച്ച വെക്കുന്ന കുട്ടിയെ പോലെ രണ്ടാമത് ഇത് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് തുടരേണ്ടി വന്നു എന്നുള്ളൊരു വിഷമകരമായ സംഭവമുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് സ്ഥിരമായിട്ട് വരയ്ക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരെയും പോലെ എൻ്റെ പഠനവും ജോലി അധിഷ്ഠിതമായിട്ടാണ്. ജോലി കിട്ടാൻ വേണ്ടിയാണ് പഠനം. അപ്പോൾ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ചരിത്രത്തിൽ ഹിസ്റ്ററിയിൽ പി ജി ഡിപ്ലോമ ഉണ്ട്, പി ജി ഉണ്ട്, പിന്നെ ഒരു ബി എഡും ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ജോലി കിട്ടിയില്ല എന്നുള്ളതാണ്. ആ സമയത്താണ് ഞാനിങ്ങനെ എൻ്റെ കയ്യിലുള്ള വര ചിത്രരചന അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പടങ്ങളൊക്കെ വരച്ച് മനോരമയിലൊക്കെ കാർട്ടൂണൊക്കെ അയക്കുന്നു. അന്നത്തെ കാലത്ത് ന്യായമായ പൈസയൊക്കെ കിട്ടുമായിരുന്നു. ആ സമയത്താണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കസിന് മോഹൻചേട്ടൻ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം മറ്റേ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്തെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ മണ്ഡലം പോയി വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. മോഹൻചേട്ടൻ്റെ പണം കണ്ട് ഞാൻ മേലെ വരയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം എന്നറിയോ, അതിലും വലിയ വരയ്ക്കാനൊന്നും ഇന്നും ആരും ഏതാ സൗന്ദര്യവൽക്കരിച്ച് വരയ്ക്കാനൊന്നും ആരുമില്ല. അതുകൊണ്ട് തീർച്ചയായും ഞാൻ അവിടുത്തെ ചെറിയ പീസ് വർക്കൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്നല്ലാതെ ഞാൻ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മുകളിൽ വരയ്ക്കാൻ നമുക്കൊന്നും പറ്റില്ല, ഇന്നും പറ്റത്തില്ല. ഞാൻ പറയാം, വിശ്വാസത്തിൻ്റെ മണ്ടയ്ക്ക് പാടാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന പോലെ ഉള്ളൂ. മോഹൻചേട്ടൻ്റെ പടത്തിൻ്റെ മണ്ടയ്ക്ക് വരയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ പുകഴ്ത്തി പറയല്ല, അത് സത്യമാണ്. കാരണം വാസ്തവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ ഈ വടക്കേ ഇന്ത്യയിലെ ആൾക്കാരൊക്കെ സ്വന്തം പടം എന്ന് പറഞ്ഞ് ഇടുമ്പോൾ ഞാൻ അത് കോപ്പി എടുത്ത് അദ്ദേഹം അയച്ചു കൊടുക്കാറുണ്ട്. അത് അസൂയാവഹമായ ചിത്രം തന്നെയാണ്, സമ്മതിക്കാറില്ല. അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് കുറേ പഠിച്ചിട്ടാണെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഗുണം തന്നെ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ എനിക്ക് വന്ന ഈ പി ജി കൊണ്ടൊന്നും എനിക്ക് നേടിയില്ല. ചിത്രരചന കൊണ്ട് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. എൻ്റെ ജീവിതം വളരെ പരിതാപകരമായിരുന്നു. കാര്യം എന്ന് പറയുമ്പോൾ ഈ 15 പൈസ വണ്ടിക്കൂലിക്ക് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ 60 രൂപ മാസം ഫീസ് കൊടുത്ത് പഠിക്കുക എന്നാണ് ചിന്തിക്കുന്ന കാലമല്ല അന്നത്തെ കാലം. അപ്പോൾ ഞാൻ മറ്റു രീതിയിലൊക്കെ പൈസ ഉണ്ടാക്കിക്കൊണ്ടാണ് ചിത്രരചന പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കൊരു ഒരു ജോലി കിട്ടിയുണ്ടായി. അപ്പോൾ ആ ജോലി ആണ് എൻ്റെ എല്ലാവിധ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ ഒക്കെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. ആ ജോലിയുടെ ഗുണമെന്നാണ്. അപ്പം ഈ ചിത്രകലയെ പഠിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, പല രീതിയിലും പടങ്ങൾ വരയ്ക്കുന്ന ആ പലരും ഉണ്ടാവും. പക്ഷേ ശാസ്ത്രീയമായ അടുത്തല്ലാതെ വരയ്ക്കുന്ന ഒരു പെയിൻറ്റിങ്സിന് ഈ ആരും വില കൊടുക്കില്ല എന്ന് തന്നെയാണ്. അപ്പം നമ്മൾ പാട്ട് പാടുന്ന ഒത്തിരിപ്പേരില്ല, നല്ലപോലെ പാടുന്നവരുണ്ടാവും. പക്ഷേ ശാസ്ത്രീയമായി പഠിക്കുന്ന ആൾക്കാർ പാടുന്നതും അല്ലാതെ പാടുന്നതും കേട്ട് ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെയാണ് ചിത്രകലയുടെ കാര്യത്തിൽ. പട്ടിണി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ആ അവസ്ഥയിലൊക്കെ എന്നെ കരകയറ്റിയത് ചിത്രകല തന്നെയാണെന്ന് പറയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു വര പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു എക്സ്പോർട്ടിങ് കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ടായി. ആ ജോലി എന്ന് പറഞ്ഞാൽ ഈ മെക്കാനിക്കൽ ഡ്രോയിങ്സാണ്. അത് നമ്മുടെ പഴയ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഡ്രോയിങ് വരച്ച് കയറ്റി അയക്കുന്ന ജോലിയാണ്. നല്ല ശമ്പളമായി. അന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെക്കാളും നല്ല ശമ്പളം മേടിച്ചുകൊണ്ടിരുന്നു ഞാൻ. അതായത് അന്നൊക്കെ ഈ പോലീസിൻ്റെ ഒക്കെ ബേസിക് പേ 950 രൂപ ഉള്ള സമയത്ത് അവർക്കെല്ലാം കൂടെ കിട്ടുന്നത് 2300 രൂപ 2500 രൂപ കിട്ടുമ്പോൾ ഞാൻ ഒരാഴ്ചയിൽ അവസാനം ചെയ്യുമായിരുന്നു. അതായത് ഒരു മാസം 4000, 4500, 5000, 7000 രൂപ കിട്ടുന്ന ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വിദേശികൾ നടത്തുന്ന ഒരു എക്സ്പോർട്ടിങ് കമ്പനിയായിരുന്നു. നല്ല രീതിയിൽ നമ്മൾ പച്ച പിടിച്ച് വരുന്നു. ആ സമയത്താണ് ഞാൻ ആദ്യം എഴുതുന്ന ഒരു ടെസ്റ്റ് വിസ ടെസ്റ്റിനാണ് എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവസാനം കിട്ടുന്നത്. അപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. നല്ല സുഖമാണ്, ജോലിയാണ് നല്ല, ഈ ജോലി സുഖമാണ്. പോലീസിനോട് താല്പര്യമില്ല പണ്ട് തൊട്ടേ, അന്നില്ലായിരുന്നു. എൻ്റെ അമ്മയൊക്കെ പറയാമെന്നറിയോ, ഓ നീ പോലീസ് ജോലിക്കുന്നു പോകണ്ടോ, അത് കൂരന്മാരാന്ന് പറയുന്നൊരു കാലമുണ്ടെന്ന്. ആ കാലം ഈ പഴയ പോലീസിനെ താരതമ്യപ്പെടുത്തുമ്പോൾ. അപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് പിറ്റേ ദിവസം എൻ്റെ ഒരു വലിയമ്മാവൻ എൻ്റെ വീടിൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് മുന്നിൽ നിൽക്കുക.
അദ്ദേഹം പറഞ്ഞു നീ പണി വാരി വെച്ചിട്ട് പോലീസ് ചെരുക, സർക്കാർ ചെരുക, എന്നിട്ട് ഞാൻ ഇവിടുത്തെ പോത്തുള്ളൊന്നും പുള്ളി എൻ്റെ വീട് ആ സിറ്റൗട്ട് ഇരിക്കുക ജോലിയിൽ. അങ്ങനെ ഞാൻ മനസ്സില്ലാ മനസ്സോടെ തീരുമാനിച്ച് ഞാൻ ഈ ജോലി ചിത്രകല ജോലി വിടുമ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കാൻ ആ സ്ഥാപനത്തിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ലാതെ എനിക്ക്. അങ്ങനെ വളരെ വിഷമിച്ചാണ് ഞാൻ ഈ ചിത്രകല കൈവിടുന്നത്. പോലീസ് അറിയാമല്ലോ, പഴയ കാലത്തെ ട്രെയിനിങ്ങാണ്, വിഷമിച്ചുള്ള ട്രെയിനിങ്ങാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പലപ്പോഴും ഞാൻ രാത്രി കരച്ചിലാണ്. അതെ നമ്മളെ ഉൾക്കൊള്ളാം, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ജോലിയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം വരയ്ക്കാൻ വരയെല്ലാം തീർന്നു, വര കഴിഞ്ഞെൻ്റെ ഏതാണ്ട് 18 വർഷത്തോളം വരയ്ക്കായിരുന്നു. അതിന് കാരണമുണ്ട്, ഈ പോലീസ് ചിത്രകാരന്മാരെ എടുക്കാറ് ഉണ്ട്. അപ്പം വരകാരനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിലെ പിടി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വിവിധമായ ഈ ഇതുണ്ട്, മറ്റേ ഈ മരങ്ങൾക്ക് ചുമ്മാ കുമ്മായം അടിക്കുക എന്നൊക്കെ ആണ് പരിപാടി. അപ്പോൾ എന്നെ അറിയാവുന്ന ചിത്രകാരനാണെന്നറിയാവുന്ന ഒരു ഇൻസ്ട്രക്ടർ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിനെ വിളിച്ച് പറഞ്ഞു, നീ ഇത് പോലീസിൽ നിന്ന് പോകുന്നവരെ വരകാരനാന്ന് പറഞ്ഞേക്കരുത്. എന്നൊരു ആദ്യമേ ഒരു പ്രൂവ് തന്നിരുന്നു, വരകാരനെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിന് കാരണമുണ്ട്. ഇദ്ദേഹം എന്നെ ഒരാളെ വിളിച്ച് കാണിച്ചു തന്നു. വരകാരനാന്ന് പറഞ്ഞ ഒരാൾ മുമ്പ് വന്നപ്പം ഇന്നതാരൻ്റെ വരകാരൻ ചോദിക്കുമ്പോൾ, സാർ ഞാനുണ്ട് എന്ന് പറയുന്ന ആളുടെ പണി എന്നെ കാണിച്ചു തന്നു. ഒരാൾ വി പൈക്ക് അത് കയറി എന്ന് പെയിൻ്റ് അടിക്കുക, വരകാരൻ്റെ പണിയാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ എന്നിട്ട് വേണം അവൻ ഡ്രസ്സ് കിട്ടാൻ, അതുകൊണ്ട് നീ ഒരിക്കലും ഈ വരകാരനാന്ന് പറയുന്നത് ചോദിച്ചു. ഇതിനകത്ത് പടം വരയ്ക്കുന്ന ആർക്കുണ്ടോ പെയിൻ്റ് അടിക്കാൻ അറിയാവുന്ന ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടാതെ നിന്നു, അനങ്ങിയില്ല, അങ്ങനെ നിന്നു. അങ്ങനെ ആ ഇൻസ്ട്രക്ടർ എന്നെ സഹായിച്ചു. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെ ഈ മരത്തിനും ഭിത്തിക്ക് ഇങ്ങനെ പെയിൻ്റ് വരകാരെന്ന് പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്, അതാ പെയിൻ്റ് അടിക്കുക എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പം അങ്ങനെ ആയിപ്പോയേനെ. അതാണ് ഈ പോലീസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ വരയ്ക്കുമായിരുന്നു, വരച്ച് ഈ രേഖചിത്രവര എന്ന് പറഞ്ഞതിലേക്ക് തുടങ്ങാൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും മെമ്മറബിളായിട്ട് ഓർക്കാൻ പറ്റുന്ന, കേരളത്തിൽ ആദ്യം ചെയ്ത ഒരാൾ ഞാനായിരിക്കും ഈ ആദ്യം ചെയ്തത്. ഒരു 2006 മറ്റോ ആണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണ് തോന്നുന്നു. അതിനുമുമ്പ് മറ്റേ ഈ NCRB, അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഇവിടെ സഹായം തേടി കാണിച്ചു. അപ്പോൾ അവിടുന്ന് ആൾക്കാരൊക്കെ ഒന്ന് വരച്ച് കാണിച്ചിരുന്നത്. അതൊക്കെ ചുമ്മാ വെറുതെ ചുമ്മാ പെൻസിലിൻ്റെ പോലെ സ്കെച്ചുകളൊക്കെ ചുമ്മാ ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് തോന്നുന്നത്. അതിനുമ്പൊന്നും ഈ പ്രമാദമായ കേസുകളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിനുമുമ്പ് രേഖാചിത്രങ്ങൾ വരയ്ക്കുന്ന രീതി. അതിനുമ്പുള്ള വിവാദമായ അങ്ങനെ രേഖാചിത്രം വരയ്ക്കേണ്ട കേസും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓർമ്മ എന്തായാലും ഈ 2006 ബിജുക്കുട്ടൻ സാർ, അദ്ദേഹത്തെ സ്മരിക്കാതിരിക്കാൻ വയ്യ, അദ്ദേഹമാണ് ചിത്രം വരയ്ക്കുന്ന അദ്ദേഹം ആണ് എന്നെ ഈ രേഖാചിത്ര വരയിലേക്ക് തിരിച്ചത്. കാരണം ഈ കറുകച്ചാലകാരനാണ് അതിനകത്തെ വാദി. അയാളുടെ 300,000 രൂപ ഒരു ബാഗിൽ ഇട്ടുന്ന സമയത്ത് ഒരാൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു ശാസ്ത്ര റോഡ്, കോട്ടയം ശാസ്ത്ര റോഡിലെ ഒരു ബസ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്തുനിന്ന് അയാൾ പറഞ്ഞു, ചേട്ടൻ്റെ പുറത്ത് കാക്ക തൂറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ തുറന്ന് നോക്കുന്ന പുറകെ നോക്കുമ്പോൾ എന്തോ ഒരു വൃത്തിയുടെ പുള്ളിയുടെ പുറകിലിങ്ങനെ പതിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ പതിഞ്ഞിരുന്ന സമയത്ത് ആ പുള്ളി നോക്കുമ്പോൾ ആ വൃത്തിയുടെ അത് കഴുകാം എന്ന് കരുതി ഈ പുള്ളി ഈ ബാഗ് കൊണ്ട് തൊട്ടടുത്ത അത് നേരെ ഓപ്പോസിറ്റ് അതിന് നേരെ പുറകിലൊരു ചായക്കടയുണ്ട്, അവിടെ പോയി ഇത് കഴിഞ്ഞ സമയത്ത് ഈ ബാഗ് മേശപ്പുറത്ത് വെച്ചു. അതേ ഓർമ്മയുള്ളൂ, ആ ആൾ ആ ബാഗുമായിട്ട് പോയി. അയാളെ കണ്ടാൽ അറിയാം. അപ്പോഴാണെന്ന് ബിജുക്കുട്ടൻ സാർ പറഞ്ഞു, നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞു. വരയ്ക്കുന്നു. അങ്ങനെ വരച്ച് കഴിഞ്ഞ് അപ്പം അത് തുടക്കമാണ്, എനിക്ക് തന്നെ അങ്ങോട്ട് സംതൃപ്തിയായില്ല പടം. എന്നാലും നമ്മുടെ ഈ വര എന്ന് പറയുന്നത് നമുക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. രേഖാചിത്രം കണ്ടയാൾ അയാൾ പറയുന്നതാണ് നമ്മുടെ വര, നമുക്കറിയത്തില്ല. അയാളുടെ മനസ്സിലുള്ള ചോദിച്ച് വരച്ചു. പക്ഷേ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം ഈ പ്രതിയെ പിടിച്ചു എന്നുള്ളതാണ് ഈ രേഖായത്രം വെച്ചുകൊണ്ട് തന്നെ. അതിൽ പിന്നെ ഇങ്ങോട്ട് പിന്നെ തിരിഞ്ഞു നോക്കാൻ മേലാത്ത പോലെ ഒന്ന് സക്സസ്ഫുൾ ആയപ്പോൾ പ്രതി വന്നു, രേഖായത്രം വരച്ചാണ് പിടിച്ചതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാ കേസിലും വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റെയിൽവേക്ക് വേണ്ടി വരച്ചിട്ടുണ്ട്. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, അങ്ങനെ പല ജില്ലയിലേക്ക് വേണ്ടി ഞാനൊരു 300 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇതും ഫേമസ് ആയപ്പോഴത്തേനും മറ്റ് പല ജില്ലകളിലും ഇപ്പം ഓരോ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നന്നായിരിക്കുന്നു. ഇതൊരു ശാസ്ത്രീയമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറ്റണം, ഇതുവരെ മാറ്റിയിട്ടില്ല, മാറ്റണം എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഈ കൂടെ പറയാനുണ്ട്. കാരണം എന്തായാലും ഇത് വരയ്ക്കുന്നുണ്ട്, കാരണം അത് വരച്ച് ഒത്തിരി ഒത്തിരി ഗുണമുണ്ടാകുന്നുണ്ട്, തെളിവ് കിട്ടുന്നുണ്ട്.
ഒത്തിരി 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 പ്രതിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഭാഗം ഇതിലുണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അവർ 2006 വരച്ചത് 2020 ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതുകൊണ്ട് ഇതിലൊരു 80% നമുക്ക് പ്രതിയിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചില രേഖാചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി വിവാദങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇതിനകത്ത് രേഖാചിത്രം വരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ പല രീതി വരയ്ക്കാറുണ്ട്. ഒന്ന് ജനുവിൻ കസാരിക്കും, വേറൊന്ന് കള്ളത്തരത്തിൽ പറയുന്നതായിരിക്കും, വേറെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല ഭാവനയിൽ എന്ന് പറയുന്ന ചുമ്മാ പറയുന്ന, അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതുപോലെ ചിലത് എനിക്കൊരാളെ വെറുപ്പുണ്ട്, എന്നെ തട്ടി എന്നെ വെറുപ്പുണ്ട്, അയാളെ തന്നെ ടാർജറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ഈ അനുഭവങ്ങളാണ് നമ്മുടെ ഈ ഗുരുനാഥൻ എന്ന് പറയുന്ന പോലെ ഈ രേഖാചിത്രം വരയ്ക്കാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളാണ് ഇപ്പോഴും നമ്മളെ ഒരു രേഖാചിത്രം വരയ്ക്കുമ്പോഴും ഈ അനുഭവങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. അതോർത്താണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടോമെറ്റിക്കലി നിന്നും അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് 2 ഭാഗമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ ബൈ.